ഹായ്, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കണ്ടുമല്ലോ, കുറേ ഓപ്പറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുമല്ലോ. അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ ആകെ പറഞ്ഞിട്ടുള്ളത് ഇന്ന ടൈമിൽ എന്ന് പറഞ്ഞതാണ്. നമ്മൾ തുടക്കത്തിൽ ഏതോ ഒരു എക്സാമ്പിളിൽ മാത്രം രണ്ട് വേരിയബിൾസ് പറഞ്ഞിട്ടുണ്ട്, ടൈമിംഗ് വേരിയബിളും ഒരു കൺട്രോൾ വേരിയബിളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഏതോ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ സെക്കൻഡ്. രണ്ട് കണ്ടീഷനും കൂടെ വരികയാണെങ്കിൽ മാത്രം ഹിയർ എക്സ് ബാർ ടി വൺ എ ബി ഈസ് സോറി എ ഈസ് ലോഡഡ് വിത്ത് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഒരു എക്സ് ബാർ ഉണ്ട്, ഒരു ടി വൺ ഉണ്ട്. ഇതൊരു കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ കണ്ടീഷൻ പറയുന്നത് ഇന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ഓപ്പറേഷൻ നടത്തുക എന്ന് പറയുന്നു. അത് അതിനൊരു കണ്ടീഷനും കൂടെ ചേർത്ത് പറയുന്നത്, ഇത് ടൈം മാത്രമല്ല ഒരു കണ്ടീഷനും കൂടെ, രണ്ട് വേരിയബിൾസ്, ഒരു ടൈമിംഗ് വേരിയബിൾ, ഒരു കൺട്രോൾ വേരിയബിളും കൂടെ വരുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഇഫ് എൽസ് കണ്ടീഷനൊക്കെയാണ്. ഇഫ് ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇത് തന്നെ കണ്ടീഷൻ. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, അതിൻ്റെ ഒരു കൺട്രോൾ പാർട്ട് ഉണ്ട്. ആ കൺട്രോൾ പാർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ മൈക്രോ ഓപ്പറേഷൻ, അതല്ല എൽസ് അടുത്ത മൈക്രോ ഓപ്പറേഷൻ. ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അത് നോർമലി ഒരു ഇഫ് ദെൻ എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാം. അത് രണ്ട് കണ്ടീഷൻ, അപ്പോൾ ഇവിടെ ഒരു കേസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു സി എന്ന് പറയുന്ന ഒരു വേരിയബിളുണ്ട്. ആ സി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ പ്രത്യേകത, സി എന്താണെന്ന് തൽക്കാലം നമുക്കറിയില്ല. സി എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററായിട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ആ രജിസ്റ്ററിൻ്റെ വാല്യൂ സീറോ ആണ് എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ പറയണത് എഫ് എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ വൺ ആക്കും, അതർവൈസ് എഫ് എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ വാല്യൂ സീറോ ആക്കും. രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. അതായത് ഈ സിയും എഫും ഒക്കെ സിംഗിൾ ബിറ്റ് ആയിരിക്കാം, സിംഗിൾ ബിറ്റ് വൺ ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ബിറ്റ് ആയിരിക്കും, എൻ ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിരിക്കാം. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, ഒന്നെങ്കിൽ വൺ ബിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എൻ ബിറ്റ് ആയിരിക്കും. രണ്ടായിരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. അതായത് സി ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വൺ ബിറ്റ് ആണെങ്കിൽ സി ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞാൽ സി ഈക്വൾ ടു സീറോ തന്നെ. അതല്ല എൻ ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ സി ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ നമ്പർ ഓഫ് സീറോസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എഫ് വിൽ ബി ലോഡഡ് വിത്ത് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എഫ് ഒരു സിംഗിൾ ബിറ്റ് ആണെങ്കിൽ എഫ് ഈക്വൾ ടു വൺ ആണ്. എഫ് നാല് ബിറ്റുള്ള എഫ് ആണെന്നുണ്ടെങ്കിലോ എഫ് ഈക്വൾ ടു വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാലും വൺ എന്നുള്ള മീനിങ്ങിൽ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് സി ഈക്വൾ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ എഫ് ഈക്വൾ ടു വൺ ആണ്, സി ഈക്വൾ ടു അതർവൈസ് അതായത് എൽസ് എന്ന് പറയുമ്പോൾ സി നോട്ട് ഈക്വൽ ടു സീറോ എന്നുള്ളതാണ് കണ്ടീഷൻ. സി നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് സിയുടെ വാല്യൂ സീറോ ആവുകയും ടി ടു, ദിസ് ഇസ് ദ ടൈം, ടി ടു ടൈം വരികയും ചെയ്യുകയാണെങ്കിലാണ് ഈ കണ്ടീഷൻ. അതായത് ടി ടു ടൈമിലെ സാധനം വർക്ക് ചെയ്യുള്ളൂ. അടുത്ത കണ്ടീഷൻ എന്താണ്? സി ഈക്വൾ ടു സീറോ ആണ്. സി ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞാൽ ഒരു ലോ കണ്ടീഷനാണ്. ആ ലോ കണ്ടീഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ടി ടു ഉണ്ടാവണം, സിയുടെ വാല്യൂ സീറോ ആണ്. അപ്പോൾ നമ്മൾ സി ബാർ ടി എന്ന് പറഞ്ഞു. സി ബാർ ടി വന്നു കഴിഞ്ഞെങ്കിൽ എഫിൻ്റെ വാല്യൂ വൺ ആണ്. അതേസമയത്ത് സി ടി അതർവൈസ് എൽസ് എന്നുള്ള കണ്ടീഷൻ, അതർവൈസ് എന്നുള്ള കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ സി സീറോ അല്ലാത്ത കണ്ടീഷൻ, അതിന് നമ്മൾ സി എന്ന് മാത്രം കൊടുക്കുന്നു. മറ്റേ സി ബാർ കൊടുത്തു, ഇതിന് സി എന്ന് കൊടുക്കുന്നു. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഒന്ന് സി ഈക്വൾ ടു വണ്ണും ആവും വേണം, പിന്നെ ടി ടു ടൈം എത്തും വേണം. അതിന് നമ്മൾ സി ടി ടു എന്ന് പറയണം. അതിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, കണ്ടീഷൻ നമുക്കിങ്ങനെ കൊടുക്കാം. ഇനി സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സി എന്ന് പറഞ്ഞൊരു സിംഗിൾ ബിറ്റ് അല്ല, പകരം ഒരു വലിയ നാല് ബിറ്റുള്ള രജിസ്റ്ററാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സി വൺ സി ടു സി ത്രീ സി ഫോർ നാല് രജിസ്റ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. സോറി, നാല് ബിറ്റുള്ള ഒരു രജിസ്റ്ററാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ സി ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സി വൺ സി ടു സി ത്രീ സി ഫോർ ഇതെല്ലാം സീറോ ആണ് എന്നുള്ളതാണ് നമ്മുടെ അർത്ഥം. ഇതെല്ലാം സീറോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സി വൺ ബാർ സി ടു ബാർ സി ത്രീ ബാർ സി ഫോർ ബാർ എല്ലാം സീറോസ് ആണ്. നമ്മളതിന് എക്സ് എന്ന വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കുകയാണ്. ഇതെല്ലാം
C1 is 0 and C2 is 0 and C3 is 0 and C4 is 0. That is C1 bar dot dot and operation on it. C1 bar, C2 bar, C3 bar, C4 bar. Now, this is De Morgan's theorem which is C1 plus C2 plus C3 plus C4 whole bar. Now, this is x variable. Now, this is how we implement this. This implement in the NOR gate in diamadi, null input variable, or NOR gate in the condition of the satisfy. Upon the operation, the Vada Nokyoko operation of the Richery Matamano Karanam, you would x and the one another. X on the sun than a seed a complement another. C equal to 0 on the condition and another x for another. Upon the C equal to 0 on the condition. T2 condition. Either random good of variable f equal to 1 on the c equal to 0 on the condition on x, t2 on the time variable on the f equal to 1 on the same way c equal to 0 on the allatha condition. Adhan, x bar no x bar t2 equal to condition varianic x bar t2 condition varianic f will be equal to 0. So idana conditional. Control. Okay, we are going to do the condition controls. Okay, bye.